മഹേഷ് കുഞ്ഞുമോന്റെ വീട്ടിൽ പോയിണ്ടായിരുന്നു ആക്സിഡന്റ് ഉണ്ടായതിനു ശേഷം. ആള് അതായത് എന്നെ വിളിക്കുന്നത് അവിടെ പോയി മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും എടുക്കാൻ വേണ്ടിയിട്ടാണ്. വീഡിയോസ് ആൾ എടുക്കണ്ട എന്നാണ് ആള് പറഞ്ഞു പറയണേ. പക്ഷെ ഞാൻ അവിടെ നിന്ന് തുടങ്ങി ത്രൂ ഔട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. തട്ടിപ്പാണല്ലേ. അതായത് അവിടെ നിന്ന് കാറിൽ നിന്ന് ഇറങ്ങണതും അവിടെ പോയി സംസാരിക്കുന്നൊക്കെ വീഡിയോ. ഗൾഫ് പ്രോഗ്രാമും സന്തോഷ് പണ്ഡിറ്റിന്റെ ഒക്കെ ഇഷ്യൂസ് വന്നപ്പോഴും ഭയങ്കര ബാഡ് ആയിട്ട് ഇരിക്കായിരുന്നു. അപ്പൊ ഇതിനകത്ത് പോസിറ്റീവ് ആയിട്ട് വരാൻ മാർക്കറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഡിറ്റ് ചെയ്തൊന്ന് വീഡിയോ ഞാൻ മഹേഷിനടുത്ത് ഞാൻ ഫോട്ടോസ് ഇട്ടോട്ടെ എന്ന് ചോദിച്ചപ്പോ മഹേഷ് പറഞ്ഞു ഫോട്ടോസ് ഇട്ടോ വീഡിയോസ് ഇട്ടുണ്ടാന്ന് പറഞ്ഞു. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന. മാർക്കറ്റ് ചെയ്യുമ്പോ സ്വഭാവം ബിൻസിയാണ്ട് പേജ് ഇടാൻ പറ്റില്ല, ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ ഇട്ടാലാണ് അത് കേറിപ്പോളൂ. അപ്പൊ ആളുടെ ഫ്രണ്ടിന്റെ യൂട്യൂബ് ചാനൽ ഇടാന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. ആ പാവ ഉണ്ണിയമ്മയെ മായം കാട്ടി തക്കിട തരികടയാക്കി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച്. അപ്പൊ വീഡിയോ ഇടണ്ടെന്ന് പറഞ്ഞപ്പോ ആൾക്കത് ആളോട് പറഞ്ഞില്ല, അത് റീസൺ കണ്ടുപിടിക്കുന്നതാണ്. അതേപോലെയാണ് സുധിച്ചേട്ടന്റെ വീട്ടിൽ പോയപ്പോഴും ആളെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മീഡിയ വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയിൽ പോയി കക്കാൻ ഇറങ്ങുന്നാണെന്ന്. ഞാനൊരു മീഡിയനെ വിളിച്ചു, അതടക്കം ഞാൻ അറേഞ്ച് ചെയ്തതാണ്. പോയി ചത്തുടാ. ആൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേർ മരിക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിമ്പതിക്ക് വേണ്ടിയിട്ട് ചെയ്ത സംഭവമാണെന്ന് സത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ഇപ്പൊ ഞാൻ പറയണത് വേറൊന്നല്ല, ആൾ അത്രയ്ക്കിനെ ദ്രോഹിച്ചോണ്ടിരിക്കുക. ഇത് ആളുടെ സ്വഭാവം എല്ലാവരും അറിയണം. താനൊരു വൃത്തിയായിട്ടവരാണെന്ന് എനിക്ക് സെക്രട്ടറിയിൽ വെച്ച് കണ്ടപ്പോഴേ മനസ്സിലായി. ആളുടെ സ്വഭാവം എല്ലാവരും അറിയണം ബിനുവാടിമാലിയുടെ. അത്രയ്ക്കും ഞാൻ കൂടെ നിന്നു. എന്നിട്ട് തന്നെ ഇനി ഒരു തിരിച്ചു വരവ് ഉണ്ടാവില്ല ശശി. നീയും തയ്ച്ചു വെച്ച ഒരു ബ്രേസിയർ ഞാനാ. ഏയ് നീ